നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ദിവസവും മെഴുക്കുപുരട്ടി വെക്കുന്നുണ്ട് അല്ലേ. ഉരുളക്കിഴങ്ങ് മെഴുക്കുപുരട്ടി ആണെങ്കിൽ ഏറ്റവും രുചിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് അതിൻ്റെ കൂടെ ഒരു ചുട്ടരച്ച ചമ്മന്തിയും പിന്നെ എൻ്റെ ഫേവറേറ്റ് ചോറും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് വേറെ ഒന്നും വേണ്ട. പക്ഷേ എന്നാലും ആ മെഴുക്കുപുരട്ടിയുണ്ട്, ചിങ്ങാപ്പയർ വെച്ച് മെഴുക്കുപുരട്ടിയുണ്ട്, വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടിയുണ്ട്. ഇതൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യുന്നതല്ലേ. പക്ഷേ നോൺ വെജ് വെച്ച് തന്നെ നമ്മൾ മെഴുക്കുപുരട്ടി ഉണ്ടാക്കുവാന്നേൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാനിനി പറഞ്ഞു തരാം. പക്ഷേ അത് എന്നാ നോൺ വെജ്, മീൻ വെച്ച് എന്തായാലും ഒക്കുകയല്ല. കാര്യം എന്നാന്നോ, മീൻ ആണെങ്കിൽ നമുക്ക് പൊടിഞ്ഞു പോകും. ഇത് ചിക്കൻ വെച്ചാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, മട്ടൺ ആണെങ്കിൽ വേവ് കൂടുതലായതുകൊണ്ട് അതിൻ്റെ ഒരു എന്നാ ഒരു പരുവം തെറ്റിപ്പോകും. ഇതിപ്പോൾ എന്തായാലും ചിക്കൻ വെച്ചാൽ ഞാനിവിടെ മെഴുക്കുപുരട്ടി ഉണ്ടാക്കുന്നത് ആരും ഉണ്ടാക്കി കാണത്തില്ല. പക്ഷേ ഈ മെഴുക്കുപുരട്ടി നല്ലതാണ്. എന്ന് വെച്ചാൽ വൈറ്റ് റൈസിൻ്റെ കൂടെ കൊടുക്കാനാണ് ഏറ്റവും നല്ലത്. ഇവിടെ നിങ്ങൾ എന്നാ നോക്കുന്നത്, എൻ്റെ ഈ സൈഡിൽ ഞാൻ നിങ്ങളോടൊന്നും പറയാതെ ഒരു ചരുവ് എടുത്ത് വെച്ച് തീയും കത്തിച്ച് വെച്ചേക്കുവാന്നല്ലേ വിചാരിച്ചേ. ഇതെന്നാന്ന് അറിയാം, നല്ല വൈറ്റ് റൈസ്, ബസ്മതിയുടെ നല്ല വൈറ്റ് റൈസ് വേവാൻ വെച്ചതാണ്. അത് പിന്നെ നമുക്ക് പറയണ്ടല്ലോ, ചോറ് വേവിക്കാൻ എന്നെ ആരോടാ പറഞ്ഞു തരണ്ടേ അല്ലേ. അതുകൊണ്ട് ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയം നമുക്ക് മെഴുക്കുപുരട്ടിക്ക് എന്നാക്കിയാ വേണ്ടിയെന്നുള്ളത് പറഞ്ഞുതരാം. ഇതിപ്പോൾ ചിക്കനാണേ, അതെന്നോ ചിക്കൻ ഇപ്പോൾ എങ്ങനെയാണ് മുറിക്കേണ്ടതെന്ന് അറിയാമോ? ശരിക്കും കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട്. മെഴുക്കുപുരട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി വലുതാക്കാൻ ഒക്കുകയല്ല. ഇത് ഏകദേശം 1 കിലോ. പിന്നെ വേണ്ടിയത് എന്നാന്നോ, 1 ബൗള് ചെറിയ ഉള്ളി. പിന്നെ വേണ്ടിയത് കുറച്ച് പച്ചമുളക്. ഇനി ഇതെന്തായാലും നമുക്ക് ചിക്കനൊക്കെ ആകുമ്പോൾ വേണ്ടേ കറിവേപ്പില. അതും മെഴുക്കുപുരട്ടി ആണെങ്കിൽ ഒട്ടും കളയരുത്, ഇത് വേണം. പിന്നെ കടുക് വറുക്കാനായിട്ട് കുറച്ച് കടുക്. ഉപ്പ് ആവശ്യം. ഇത് വെളുത്തുള്ളി ചതച്ചതാ, അത് 1 കിലോ ചിക്കൻ കണക്കാക്കിയുള്ളത് ചതച്ചെടുത്താൽ മതി, എന്നാലേ ചിക്കനിൽ ഇച്ചിരി അത് പിടിക്കത്തുള്ളൂ. പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ചത്. പിന്നെ കുറച്ച് തക്കോലം. തക്കോലം 1 കിലോ ആകുമ്പോൾ 2 തക്കോലം മതിയാവും. പിന്നെ പട്ട. പട്ട കുറച്ചെന്ന് പറയുമ്പോൾ 1 കഷ്ണം, എന്നുവെച്ചാൽ വണ്ണമുള്ള കഷ്ണമല്ല, ഇച്ചിരി മെലിഞ്ഞ 1 കഷ്ണം 1 ഇഞ്ച് നീളത്തിലുള്ളത് എടുത്തേച്ചാൽ മതി. പിന്നെ കുറച്ച് മുളക് പൊടി. കാശ്മീരി മുളക് പൊടിയാണെന്നല്ലേ, അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ചതച്ച മുളകും കൂടെ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഇച്ചിരി മുളക് പൊടി മതി. അല്ലേല ചിക്കനൊന്നും നിറം ഉണ്ടാവുകയില്ല. വറ്റൽമുളക് എന്നാന്ന് വെച്ചാൽ കടു വറുക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള വറ്റൽമുളകാണേ. പിന്നെ കുറച്ച് ചതച്ച മുളക്. ഇതിപ്പോൾ ക്രഷ്ഡ് ചില്ലി ആയിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും, ഇതല്ലാന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമുക്ക് അത്യാവശ്യം ഒന്ന് പുറത്ത് പോകാൻ ഒത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്നാ പറയുന്നത്, മിക്സിയിലോട്ട് 2 വറ്റൽമുളക് അടിച്ചെടുത്തേച്ചാൽ മതി. അല്ല കുറച്ച് കൂടുതൽ വെച്ച് അടിച്ചെടുത്തേച്ചാൽ അത് തന്നെയാണ് ക്രഷ്ഡ് ചില്ലി എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഒരു കുപ്പിയിലാക്കി വെച്ചാൽ മതി. പിന്നെ കുറച്ച് ഏലക്ക. ഏലക്ക നല്ല ഫ്ലേവറാണ്, അപ്പോൾ ഇച്ചിരി ഏലക്ക ഇച്ചിരി ഇടാം. പിന്നെ വേണ്ടത് മഞ്ഞപ്പൊടി, പിന്നെ ഗ്രാമ്പു, പിന്നെ കുറച്ച് പെരിഞ്ചീരകം. ചുരുക്കം പറഞ്ഞുകൊണ്ടല്ലോ, ഗരം മസാലയുടെ എല്ലാം ഞാൻ തനിയെ എടുത്തേക്കുന്നേ. ഇനിയിപ്പോൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ് നമുക്ക് പുരട്ടേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്തോട്ട് നമ്മുടെ ചിക്കൻ എടുത്തിടുക. ആദ്യം കുറച്ച് മഞ്ഞപ്പൊടി തന്നെ ഇടാവേ. കുറച്ച് മുളക് പൊടി. അതായത് ഈ കുറച്ചെന്ന് ഞാൻ പറയുന്നത് എന്നാണെന്നറിയോ, ആ ഒരു ചിക്കനകത്ത് പെരളാൻ 1/2 ടീസ്പൂൺ ഓഫ് മുളക് പൊടി മതി. പിന്നെ കുറച്ച് ഇഞ്ചി. ഇഞ്ചി 1 വലിയ ടീസ്പൂൺ. വെളുത്തുള്ളിയും 1 ഫുൾ ടീസ്പൂൺ. എൻ്റെ കറിവേപ്പില ഇടണ്ട, പക്ഷെ എന്നാലും ഞാൻ ഇടുക കേട്ടോ. ഇനി ഇതിനകത്തോട്ട് കുറച്ച് ഗരം മസാല. ഗരം മസാല എപ്പോഴും ഞാൻ പറയുന്ന കൂട്ട് പൊടിച്ചെടുക്കുന്നത് തന്നെയാണ് നല്ലത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഏതാ 1 കിലോയ്ക്കുള്ള കണക്കിന് ഞാൻ പറഞ്ഞുതരാം. 1 ഫുൾ ടേബിൾ സ്പൂൺ നിറച്ച്, അതായത് നമ്മൾ പറയല്ലേ ഇങ്ങനെ ഫുള്ളായിട്ട് കുമിച്ചെടുക്കരുത്, ഇങ്ങനെ തല തട്ടിയൊക്കെ എടുക്കാന്ന് പറയല്ലേ, അന്ന് പറഞ്ഞ പോലെ 1 ഫുൾ സ്പൂൺ ഓഫ് പെരിഞ്ചീരകം. പിന്നെ വേണ്ടത് കുറച്ച് ഏലക്ക, 1/6 ഏലക്ക. അതേപോലെ ഗ്രാമ്പു 1/6. തക്കോലം വലിയ പൂവാണെങ്കിൽ 1 മതി, ചെറുതാണെങ്കിൽ 2. പട്ട 1 കഷ്ണം. ഇപ്പം പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, ഇത്രയേ ഉള്ളൂ. ഒത്തിരി ഇങ്ങനെ എന്നാ പറയുന്ന പൊടിയായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് മസാല പൊടിയോ അങ്ങനെ വേണ്ട.
ഇച്ചിരി ഒരു എന്നാ പറയുന്നത് ഒരു ചതച്ചെടുത്തേച്ചാൽ മതി. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, എന്നാന്ന് വെച്ചാൽ നമുക്ക് എണ്ണ കടുവറക്കാൻ മതി. പക്ഷെ എന്നാലും വേവുന്ന സമയത്ത് ഒരു സ്പൂൺ എണ്ണ. പിന്നെ നമ്മുടെ ഉപ്പ് നാച്ചുറൽ. കൈക്കണക്കിന് ഞാൻ മുളക് പൊടിയൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ കുഴയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലുള്ള ചിക്കൻ്റെ അളവ് എങ്ങനെയാന്ന് വെച്ചാൽ നോക്കിക്കോണം. എന്നിട്ട് കൂട്ടുകയും കുറയ്ക്കും എങ്ങനെയാന്ന് വെച്ചാൽ ഇതം പോലെ ചെയ്തോളുക. പിന്നെ ഈ മെയിനായിട്ട് നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് എന്നാന്ന് അറിയോ, നമുക്ക് ഒരു കാര്യം മാത്രമേ ചെയ്യാനൊക്കത്തുള്ളൂ, വേറൊന്നുമല്ല. അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് എന്നൊക്കെയാണെന്നേ നമുക്ക് പറയാൻ ഒക്കുള്ളൂ. പക്ഷേ ഈ അളവുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോവും. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ അളവ് നോക്കിയേച്ച് വേണം അത് ചേർക്കാൻ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ അടച്ചിട്ട് ചിക്കൻ വേവിക്കാം. ഇനി ചിക്കൻ ഇവിടെ കുറച്ച് നേരം വേവട്ടെ. വേവണമെങ്കിൽ കുറച്ച് സമയം വേണ്ടേ? ഇത് ചിക്കൻ ഞാൻ വേവാൻ വെച്ചത് നല്ലതായിട്ട് വെന്തു, അതങ്ങ് വെള്ളമൊക്കെ നല്ല പറ്റി ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുവാ. എന്നാ ചെയ്യേണ്ടതെന്നറിയാവോ, നമുക്ക് ഇതിനെ ഒന്ന് മെഴുക്കുവരട്ടി ആക്കി എടുക്കട്ടെ. അതിന് ഒരു ഇച്ചിരി പ്രൊസീജിയേഴ്സ്, ഈ പ്രൊസീജിയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ മെനക്കെട്ട ഏർപ്പാടോ എന്നാ പറയുന്നത്, ഒരുപാട് ഉത്തരവാദിത്തമുള്ള കാര്യങ്ങളൊന്നുമല്ല. ചുമ്മാ ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. ഇതിനകത്ത് മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ നമുക്ക് ഇതിനകത്ത് എന്നാക്കി ഇടണ്ടെന്നുള്ളത് നമുക്ക് നല്ലോണം അറിയാം. എന്നാലും പറഞ്ഞുതരാം കേട്ടോ, വലിയ വേളമൊന്നുമില്ല, പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റ് ഉള്ളതാണ്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് കടുക്, ആദ്യം എണ്ണ ഒഴിച്ചിട്ടാണ് കടുക് ഇടേണ്ടത്. പക്ഷെ എന്നാന്ന് അറിയാം, വീട്ടിൽ സ്ഥിരം കടുക് ഇട്ടിട്ട് എണ്ണ ഒഴിച്ച് ഒഴിച്ചുള്ള ആ ശീലമായിപ്പോയി, അതുകൊണ്ടാണ്. ഈ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുന്നതിലുണ്ടല്ലോ വെളിച്ചെണ്ണ തന്നെ ഏറ്റവും നല്ലേ. പിന്നെ എണ്ണ ഒഴിക്കുമ്പോഴത്തേന് ആദ്യം ഒരു 3 സ്പൂൺ ഒഴിച്ചേക്കുക. ഞാനിപ്പോൾ ചെറിയ സ്പൂണാന്നേ ഒഴിച്ചേക്കുന്നേ. അന്നേരം ആ ഒഴിച്ചേച്ചാൽ മതി, ആദ്യം ആ കടുവ ഒന്ന് പൊട്ടിയേച്ച് വറ്റൽമുളകൊക്കെ ഇട്ട് ഒന്ന് വഴറ്റി അതൊന്ന് മൂത്തൊക്കെ വരുന്ന നേരം കൊണ്ട് ഇച്ചിരി ഒഴിച്ചേച്ചാൽ മതി. പിന്നെ നമ്മൾ ചിക്കൻ ഇടുമ്പോഴത്തേനുണ്ടല്ലോ അത് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടി ഗ്രാജുവൽ ആയിട്ട് കുറേശ്ശെ കുറേശ്ശെ എന്നാ പറയുന്നത് എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി. ഇപ്പോൾ ഈ എണ്ണ ചൂടാവാൻ സമയമെടുക്കും, എണ്ണ ചൂടായാലേ കടുവ് പൊട്ടത്തുള്ളൂ. അന്നേരം എന്നാ എടുക്കണമെന്ന് അറിയോ, ഈ വറ്റൽമുളക് നമുക്ക് പിച്ചിയിടാം. ഇതൊക്കെ ഞാൻ വീട്ടിൽ ചെയ്യുന്ന സാരമാണ്, എന്നാ ചെയ്യാൻ എണ്ണ ചൂടാവാനൊന്നും നേരം കൊടുക്കുകയില്ല. അയ്യോ ദേണ്ട വന്നോ എൻ്റെ എടിയെ, ഞാൻ എൻ്റെ പ്രേക്ഷകരോടൊന്നും പറഞ്ഞു പോലും ഇല്ല കുഞ്ഞെ. നീ അതിന് മുൻപ് നീ പോന്നോ? നീ പറയണ്ട, പറയാതെ തന്നെ ആൾക്കാർക്ക് എന്നെ അവർക്കറിയാം ഞാൻ വരുന്നതെന്ന്. നേരത്തെ എന്നെ വല്ല കൺസോളിൽ ഇരുന്ന് നോക്കിയപ്പോഴേ നിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റമില്ലേ, എല്ലാം തലതിരിഞ്ഞേ ചെയ്യുള്ളൂ. ഇപ്പൊ തന്നെ കടുകിട്ടിട്ട് എണ്ണ ഒഴിച്ചു, എന്നിട്ട് ഞാൻ പറയുന്ന കേക്ക്, നീ അടുക്കളയിൽ ചെയ്യുമ്പോ നീ തന്നെ ആലോചിച്ചു നോക്കി, ആ എണ്ണ ചൂടാവുള്ള ക്ഷമം വേണ്ടേ നമുക്ക്? ഇതെല്ലാം ഇട്ട് കഴിയുമ്പത്തേക്ക് ആ എണ്ണ അങ്ങ് ചൂടാവേ, അന്നേരം നമുക്ക് അങ്ങ് പൊട്ടിയ കാര്യം നടന്നാ പോരെ. കടുക് പൊട്ടിയാ മതി. അപ്പൊ ഇന്നല്ലാതെ അമ്മച്ചിമാരൊക്കെ പറഞ്ഞ പറയാ, എണ്ണ ചൂടായേച്ചൊക്കെ കടുക് പൊട്ടിക്കാവുള്ളൂ. എവിടെയാ, രണ്ടായാലും കടുക് പൊട്ടിയാ പോരടി. ഇപ്പൊ മനസ്സിലായല്ലേ, നമ്മൾ പാചകം ഭയങ്കര ഭാരം പിടിച്ച പണിയായിട്ടൊന്നും ചെയ്യരുത്. നീ ചെയ്യാറില്ലേ? ഞാൻ ചെയ്യാറുണ്ട്. ആണോ? നീ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടൊക്കെ? ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടൊന്നും ചെയ്യാറില്ല, പക്ഷെ ഞാൻ എന്നെ ഒഴിച്ചിട്ടാണ് കടുകിടാറ്. ആണോ? എനിക്ക് ക്ഷമയുണ്ട്. ക്ഷമയില്ല, സമ്മതിച്ചാലോ? സമ്മതിച്ചു. അപ്പൊ എണ്ണ ചൂടായിട്ട് കടുക് ഇടും, കടുക് പൊട്ടാ സമയം കൊടുക്കും. അല്ല, ഞാൻ എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് തപ്പിപ്പോ, അപ്പൊ അവിടുന്ന് ചൂടാകും. വെരി ഗുഡ്, കണ്ടോ, ഏതായാലും ഒന്ന് തന്നെയാന്നേ. പിന്നെ ഈ പറഞ്ഞോട്ട്, നമ്മൾ ഈ പാചകം ചെയ്യുമ്പത്തേനുണ്ടല്ലോ നമ്മൾ ഈ എങ്ങനെ എടുത്തു വെച്ചേച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ പറഞ്ഞ കൂട്ട് എണ്ണ വെച്ചേച്ച് കടുക് തപ്പാൻ പോകുമ്പോഴത്തേനും നമുക്ക് കാര്യം നടക്കും. എണ്ണ ചൂടാ മാത്രമല്ല, ഈ പറഞ്ഞ പോലെ എനിക്ക് പറ്റത്തില്ല, നിനക്ക് പറ്റുമോ? 1 ടീസ്പൂൺ 2 ടീസ്പൂൺ പറ്റത്തില്ല. ഒക്കെയല്ല, നമുക്ക് കൈവാക്കാന്ന് അല്ലേ. അത് കൈപുണ്യം, കൈപുണ്യം എന്ന് പറയുന്നത് അതാണ്. കാരണം അത് ആ സ്വാദിനെ കുറിച്ചല്ല, കയ്യിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു കല. നീ പറഞ്ഞപ്പോ തന്നെ അതുകൊണ്ട് ഞാൻ എന്റെ അടുത്ത പ്രൊസീജർ ഇടട്ടെ. കടുക് പൊട്ടിയേ, കടുകിന് സഹിക്കാതെ പൊട്ടി പോയതാ. നിനക്കോ ഞാൻ എന്നാ ചെയ്തു വെച്ചേക്കുന്നെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം അല്ലേ? നല്ല പഴകഞ്ഞ് ഊറ്റി വെച്ചിട്ടുണ്ടെടി, നല്ല ഉപ്പും പുളികളും ഉണ്ടെങ്കിൽ എന്ത് ടേസ്റ്റാന്നറിയോ. എന്നാ പിന്നെ എനിക്ക് ഇതങ്ങ് മെനക്കെടണ്ടായിരുന്നു, ഓഫ് ചെയ്യട്ടെ. നെക്സ്റ്റ് എന്നാന്നോ, നമുക്ക് ഇച്ചിരി ചെറിയ ഉള്ളി ഇതിനകത്തോട്ട് ഇടണേ. എന്നാ വല്ല ഉദ്ദേശം മനസ്സിലായോ ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതിന്?
പാചക റാണിയാന്ന് ഒക്കെ ഉള്ളി ഇടുന്ന കണ്ട് എന്തിനൊക്കെ ഉള്ളി ഇടാം, നമ്മൾ ഉള്ളി തീരെ വെക്കും, നമ്മള് എന്താ പറയാ മുളകും ഉള്ളിയും കൂടെ ഇങ്ങനെ ഉടച്ചു തരാനല്ലേ പറഞ്ഞത്. ഒന്നുമല്ല ഒരു ചിക്കൻ മെഴുക്കുവത്തിയ നീ ഉണ്ടാക്കിയിട്ടുണ്ടോ വീട്ടില്? ഇത് മെഴുക്കുവത്തിയല്ലേ, അപ്പൊ അതൊരു പ്രത്യേക ഡിഷാ. ഇന്ന് നീ കഴിച്ചു നോക്കിയേച്ച് പറയൂ എങ്ങനെയുണ്ടെന്ന്. എന്നാ പോട്ടെ, ഇതെല്ലാം നീ വീട്ടില് പാചകം ചെയ്യുന്ന എല്ലാം ഉണ്ട്, പക്ഷെ നീ ശരീരം കണ്ടിട്ട് അത് പറയുന്നില്ലല്ലോ. നീ ഇങ്ങനെ മെലിഞ്ഞ്. എടാ ഞാൻ പണ്ടുണ്ടല്ലോ, ഞാൻ ഈ അടുത്തിടെ ആഹാരം ഉണ്ടാക്കി തുടങ്ങിയത്. അപ്പോ ആഹാരം കഴിച്ച് അമ്മ ഉണ്ടാക്കുന്ന ആഹാരം കഴിച്ചായിരുന്നു ശീലം. അപ്പൊ അത് കഴിച്ച് വണ്ണം വെച്ച് ഉണ്ടാക്കി തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മള് ബാക്കിയുള്ളവരിലാണല്ലോ പരീക്ഷിക്കുന്നത്. ഏട്ടൻ മോള് അവരിലൊക്കെ പ്രതീക്ഷിക്കുന്നത്. ശുചിത്വ വരുമ്പോ നമുക്ക് ഇല്ല, ഏട്ടൻ വീട്ടിലില്ലാത്തോണ്ട് ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. ഓ ശരി, വീട്ടിലില്ല. നല്ലപ്പോഴും ഞാൻ വീട്ടിൽ ട്രിവാൻഡ്രത്ത് വിളിച്ചോണ്ടൊരു അമ്മയുടെ ഇപ്പൊ മനസ്സിലായില്ലേ, കടുക് വറുത്താലും ഉള്ളി വറുത്താലും പച്ചമുളക് ഇട്ടാലും കടുക് തപ്പി പോയാലും ഉദ്ദേശം എല്ലാവർക്കും മനസ്സിലായില്ലേ. ഞാൻ അത്യാവശ്യം ഉണ്ടാക്കാനറിയാം, ഞാനൊരു ഭയങ്കര കുക്കാണെന്നൊന്നും പറയുന്നു. എന്നാ ഉണ്ടാക്കുന്നത് സ്പെഷ്യലായിട്ട്? സ്പെഷ്യലായിട്ട് ചെമ്മീനിൽ സ്പെഷ്യൽ ഉണ്ടാക്കും, ചിക്കൻ ഉണ്ടാക്കും, ചിക്കനിലുണ്ടാക്കും. പിന്നെ മോൾക്ക് ഇഷ്ടമായിട്ട് അവൾക്ക് ഇപ്പോഴത്തെ ഫാസ്റ്റ് ഫുഡ് അങ്ങനത്തെ ഒക്കെ ഇഷ്ടം അല്ലാത്തൊരു കക്ഷിയാണ് ഫാസ്റ്റ് ഫുഡ്. നാടൻ ഭക്ഷണം, ചക്ക ശീലിപ്പിച്ചാണോ അമ്മ? അമ്മ ശീലിപ്പിച്ചതാണ്. അല്ല, എന്റെ അമ്മ ശീലിപ്പിച്ചത് ചക്ക കപ്പ അങ്ങനെയുള്ള ഐറ്റംസ് ആണ് കൂടുതൽ. ചോറ്, ചോറാണ് ഏറ്റവും ഇഷ്ടം. അപ്പം മനുഷ്യ എന്നെ ഉണ്ടാക്കുമ്പോഴത്തേനും കൊച്ചു കുറ്റം പറഞ്ഞിട്ടുണ്ട് അമ്മ ഇത് ഇങ്ങനല്ല അമ്മ അങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന്. അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല, പേടിച്ചിട്ടാണ്. അത് ഏട്ടനും പറഞ്ഞിട്ടില്ല, ഏട്ടനോട് ചോദിക്കണം. ഏട്ടാ എന്തെങ്കിലും ആലോചിക്കുന്നത് എന്തെങ്കിലും പറയണ്ടേ വിചാരിച്ച് ഇങ്ങനെ ആലോചിച്ചിട്ട് ഉപ്പ് അത്ര മെടിക്കാന്നോ എങ്ങനോ അതോ അതാ പേടിച്ചിട്ടാന്നോ എന്നുള്ള സ്ഥിതി വന്നിട്ട് നമുക്ക് ചോദിക്കാം. എന്റെ അമ്മായിമ്മ പറയുന്നത് എന്താണെന്നറിയോ, അല്ല നാളെ അവന് ഫുഡ് കിട്ടണമല്ലോ, ചിലപ്പോ അതുകൊണ്ടായിരിക്കും ഒന്നും പറയാത്തെന്നാ പറയുന്നത്. അമ്മായിമ്മക്ക് ഭയങ്കര ഇമ്പ്രഷൻ ആ കേട്ടോ, എന്നാ പറയാനല്ലേ. നീ ചുമ്മാ ഇല്ല, പച്ചമുളക് ഇങ്ങോട്ട് ഇട്ടേ. എന്തൊക്കെ വേണമെന്ന് പറഞ്ഞാൽ എനിക്കും പഠിക്കാമല്ലോ. അപ്പൊ ആ നേരം ഇട്ടോ കറിവേപ്പില ഇട്. കറിവേപ്പില പഴങ്കഞ്ഞി വേണോ ചോറ് വേണോ? ഇപ്പൊ പറഞ്ഞോ ചിക്കൻ കറി. ചിക്കൻ ആണെങ്കിൽ എനിക്ക് ചോറ് മതി, പഴങ്കഞ്ഞിയുടെ കൂടെ ഈ ചിക്കൻ ചേരത്തില്ല. സത്യം പഴങ്കഞ്ഞിയുടെ കൂടെ ചേരുന്നത് ഉപ്പും പുളി, തൈര്, തലേ ദിവസത്തെ മീൻകറി, പിന്നെ മാങ്ങാ കറി. ശരിയാ, ഇതിപ്പോ ഇട്ട് തന്നെ പ്രേക്ഷകരോട് പറഞ്ഞോ. ഇല്ലല്ലോ, പച്ചമുളക് ഇട്ടിട്ടുണ്ട്, ഇച്ചിരി ഇട്ടിട്ടുള്ളൂ. അത് എരിവ് അനുസരിച്ച് ഇട്ടേച്ചാ മതി കേട്ടോ. ഈ പറഞ്ഞ പോലെ അവക്ക് എരിവ് അധികം വേണ്ടെന്ന് പറഞ്ഞിട്ടുള്ള അധികം ഒന്നും ഇട്ടില്ല, ഇച്ചിരി ഇട്ടുള്ളൂ. ഈ ഉള്ളി അങ്ങോട്ട് മൂത്ത് കഴിഞ്ഞാ പിന്നെ മൂത്ത് വന്നു നമ്മുടെ ചിക്കൻ. ഇനി ചിക്കൻ ഒന്ന് മൂത്താ മാത്രം മതി. പിന്നെ എരിവ് വേണം എന്നുള്ളവർക്ക് കുരുമുളക് ചതച്ചിടാം. അതന്നെ അടിയെടുത്ത് ഇടുത്തിടുന്നല്ലേ, അറിഞ്ഞു വെച്ചോണ്ട് ഒരൊറ്റ നമ്മളെ വിശ്വസിച്ച് അടുക്കള കേട്ടോ. ആ ബന്ധം നീ ഇതിനകത്ത് ഇട്ട് സ്ഥിരീകരിക്കും. എന്റെ കൈ കിടന്നാലും നിന്റെ കൈ കിടന്നാലും അങ്ങനെ ഒരു ഇതും ഇല്ല. എന്റെ കയ്യിൽ ഒറ്റ ഒരെണ്ണമില്ല, നോക്കിയേ ആക്രാന്തവും. അവൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അങ്ങനെ ഉണ്ടായിരുന്നു. നമ്മൾ നമ്മുടെ മഴയത്ത് മുമ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തായിരുന്നു നമ്മുടെ അവസ്ഥ? ശരിക്കും ഞാൻ എൻ്റെ പ്രേക്ഷകരോട് തന്നെ പറയാം, ഇത്രയും ക്ലോസ് ആയത് തന്നെ ആ ഒരൊറ്റ ഫിലിം ചെയ്തിട്ടാണ് അല്ലേ. ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നതും ഇത്രയും ഫ്രണ്ട്ലി ആവുമെന്ന് പോലും ഞങ്ങൾ വിചാരിച്ചില്ല. പക്ഷേ മഞ്ജുവിൻ്റെ അമ്മ ശരിക്കും ഇവളെക്കാട്ടിലും അമ്മ എന്നെയാണ് കൂടുതൽ സ്നേഹിച്ചത്. എന്നാ കാര്യം ഉണ്ടെങ്കിലും അമ്മ വന്നേച്ച് എന്നോട് ആദ്യം തരുന്നു. ഇവളങ്ങനെ പലതും പറയും, കാണിക്കും ഒക്കെ ചെയ്യുമ്പോൾ അത് കുശുമ്പോണ്ട, അതൊന്നും എനിക്കൊന്നും ചെയ്യാൻ ഒക്കുകയല്ല. നമ്മളങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കുക. ആ അമ്മേനെ ഇന്നും വിളിച്ച് ചോദിക്കുവാണെങ്കിൽ ആ അമ്മ ഒരു പിടി സ്നേഹം ഇവളെക്കാട്ടിലും കൂടുതൽ എനിക്ക് തരാറുണ്ട്. തീർച്ചയായിട്ടും, കാരണം ഞങ്ങൾ നാലു പേരായിരുന്നു. ഞാൻ, ചിത്ര, പ്രസീത, കീർത്തി. ഞങ്ങൾ ഭയങ്കര, ഞങ്ങളെല്ലാവരും ഒരു റൂമിനകത്തായിരിക്കും. ഞങ്ങൾ ഒരു റൂമിൽ അടിച്ച് പൊളിച്ച്, പിന്നെ അതുപോലെ എന്താ പറയുക, ഒരു എനിക്കൊന്ന് ഇന്ന് പിന്നെയും കാരവാനും അല്ലേ, അവരൊരു ഷൂട്ടിംഗ് കഴിഞ്ഞാൽ അവരൊരു ഞങ്ങളെ വെച്ചാൽ ഒരു മുറിയിൽ കൂടുക, റൂമിൽ വന്നാൽ ഒരു റൂമിൽ കിടന്നുറങ്ങുക. കാരണം അവർ പരസ്പരം ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിടുക, ഇന്നാളെ ഡ്രസ്സ് വേണമെന്നുള്ള കൈ കിട്ടുന്ന എടുത്തിടുക, എൻ്റെ ഡ്രസ്സ് ഇടുക, അതല്ലേ. ശരിക്കും ആ സിനിമ തന്നെ എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെയായിരുന്നു ഞങ്ങൾ. മോൾ എന്ത് ചെയ്തു? ഒക്കെ ഒരു മോളുണ്ട്, അല്ല ഞാൻ കാണിച്ചിട്ടെ. നീ ഇട് 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 വർത്താനം പിന്നെ ഇട്.
ദുഃഖത്തിലോട്ടോ ഇതിലൊക്കെ മനസ്സിലാക്കിയോ ഫ്രണ്ട്ഷിപ്പ് ഇത്ര ഡീപ്പായിരുന്നു ദുഃഖം കണ്ടോ വയസ്സില് ഞാൻ വിട്ടു തരും ഇല്ല നീ ഇവിടെ ഇടൂ ഇല്ലാത്ത വിരലോട്ട് ഇങ്ങനെ ഇളക്കുന്നോണ്ടാണോ ഇനി ഇതില് ഇത് ഇത് ഇതില് ഇല്ല ഇത് തന്നെ ഇട്ടോ ഇപ്പൊ രണ്ടോ അവസാനായിട്ട് സ്വർണ്ണ അല്ലേ ആ പിന്നെ അപ്പൊ വിട്ടുതരാൻ എന്നെ പാടാറ് നോക്കിക്കേ കുഞ്ഞിനങ്ങ് ഇഷ്ടപ്പെട്ടു നീ എനിക്ക് വേണ്ടി ഇട്ടതാണോ അതോ നീ പൊതുവെ കരിയോപ്പിലയുടെ ഭ്രാന്തുണ്ട് എനിക്ക് നോട്ട് ദ പോയിന്റ് പ്ലീസ് യ്യോ എനിക്ക് കരിയോപ്പില ഭ്രാന്താ ഞാൻ എല്ലാത്തിലും ഇടും അരക്കുന്ന കൂട്ടത്തിലും ഇടും ചട്നിയൊക്കെ അരക്കുവാണെങ്കിൽ അതിലും ഒരു മൂന്നാല് തണ്ടിടും വറക്കുമ്പോഴും ഇടും അത് കോരി വെച്ച് കഴിഞ്ഞ് പിന്നെ ഇടങ്ങനെ ഇട്ടോണ്ടിരിക്കും കേൾക്കുന്നുണ്ടോ കണ്ടല്ലോ ഇതിപ്പോ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടം ഉള്ള ഒരു കറിവേപ്പില കറിവേപ്പില നല്ല അതുകൊണ്ട് എല്ലാരും ഇനി ഇത് ശീലിച്ചോളൂ ഇതിനകത്ത് ക്രഷ്ഡ് ചില്ലി ഇട്ടില്ല എരിവ് അനുസരിച്ച് ഇടുക നമ്മൾ പച്ചമുളക് ഇട്ടായിരുന്നു കുറച്ച് അതിനൊരു മെഴുക്കുവർത്തിയുടെ ഒരു ഭംഗി വരാൻ മതി ക്രഷ്ഡ് ചില്ലി ശരിക്കും നമുക്ക് മെഴുക്കുവർത്തിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അല്ലേ അതെ ഞാൻ വേറൊരു ചെറിയ സജഷനും ചോദിച്ചോട്ടെ എനിക്കറിയത്തില്ല ഞാൻ നമ്മളിങ്ങനെ നമ്മുടെ കൈ ഇതാണത് കൈ പങ്കാണല്ലോ എന്തല്ല നിനക്ക് മനസ്സിലായില്ല പ്രേക്ഷകർക്ക് മനസ്സിലായി നമ്മൾ ഇതിനകത്ത് തേങ്ങാക്കുത്തിട്ട ടേസ്റ്റ് ഉണ്ടാവും പിന്നെ തേങ്ങ പൊതുവേ എനിക്ക് ഇഷ്ടമാണ് തേങ്ങാക്കുത്തന്നെ ടേസ്റ്റ് ആയിരിക്കില്ലേ നല്ലതല്ലേ തേങ്ങാക്കുത്ത് ഇറച്ചിയിലൂടെ ഒക്കെ ഇടുവാന്ന് ചിക്കൻ്റെ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു തേങ്ങാക്കുത്ത് മാത്രമല്ല പിന്നെ പീനട്ട്സോ അത് വേണമെങ്കിലും ഇടാം അല്ല കാഷ്യൂ ഇടാം അല്ലേ നമുക്ക് എന്താ ഇഷ്ടമുള്ള നട്ട്സ് ഏതൊക്കെയാണോ അതൊക്കെ ഇടാം ശരിക്കും ഈ പറഞ്ഞൊരു ഡ്രാഗൺ ചിക്കൻ്റെ ഒക്കെ ഒരു ലുക്ക് ഡ്രാഗൺ ചിക്കൻ ഇന്നലെ ഞങ്ങൾ ഉണ്ടാക്കിയായിരുന്നു ആ നല്ലതൊക്കെ ഞാൻ വരുമ്പോൾ എന്നാ പറയുന്നത് നമ്മളാ മഴക്കുമ്പേലെന്നാ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്നായിരുന്നു നമ്മൾ പഴയത്തോടെ മാത്രമല്ല ഞങ്ങൾക്ക് മെയിൻ ഹോബി എന്താ വെച്ചാൽ തിരിച്ച് ഹോട്ടലിൽ വന്നിട്ട് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യാന്നുള്ള ആ ഹോട്ടലിൽ ഫുഡ് കിട്ടത്തില്ല വെളിയിൽ പറഞ്ഞു വിടും റൂം പോയിട്ട് ശരിക്കും ആ കാലമൊക്കെ എന്നാ രസമല്ലേ ഈ പറഞ്ഞ പോലെ എൻ്റെ ചിക്കൻ എന്തായാലും വിശേഷവും പറഞ്ഞു വർത്താനവും പറഞ്ഞ ശേഷം എൻ്റെ ചിക്കൻ ഏകദേശം ഇനി നിനക്ക് ഇത് കുറച്ചുകൂടെ മൊരിയണോ എനിക്ക് ഫ്രൈ ആവുന്നതാണ് ഇഷ്ടം എന്നെ മാത്രം പ്രിഫറൻസ് എടുത്താൽ അല്ല അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് ഫ്രൈ ആവുന്ന ഇഷ്ടം സുജിത്തിനോ ഏട്ടന അങ്ങനെയല്ല ഏട്ടന അങ്ങനെ അപ്പൊ ഞാൻ ഈ മീഡിയം ഫ്രൈയിൽ നിർത്തട്ടെ ഇപ്പൊ മനസ്സിലായില്ലേ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് അവർക്ക് ഒത്തിരി ഫ്രൈ ആ ഇഷ്ടം എന്നാ സുജിത്തിന് അത്ര ഇഷ്ടമല്ല അങ്ങനെ ഇഷ്ടമല്ല ഏട്ടന ശരിക്കും കുറച്ചുകൂടെ കോൺഷ്യസ് ഫുഡ് ഹെൽത്ത് കോൺഷ്യസ് എണ്ണ കുറവ് ഹാഫ് ബോയിൽഡ് അങ്ങനെയൊക്കെ ഉള്ളൊരു ബോയിൽഡ് അപ്പൊ പച്ചക്കറിയൊക്കെ ഒത്തിരി ശരി രാവിലെ പുട്ട് കടല ഇഡലി അതിന് പകരം ഓട്സ് ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും കട്ട് ചെയ്ത് കൊടുത്താൽ സന്തോഷം മതിയല്ലോ ഫ്രൈ മതിയല്ലോ ഓഫ് ചെയ്തേക്കട്ടെ അപ്പം ഇനി നമുക്കൊരു കാര്യം ചെയ്യാം ഗാർണിഷ് ചെയ്യാം എന്നാന്ന് വെച്ചാൽ ചുമ്മാ ഇങ്ങനെ കൊണ്ട് സുജിത്തിൻ്റെ മുന്നിൽ കൊടുക്കാൻ ഒക്കെ അല്ലേ നീ ആകുമ്പോൾ എനിക്ക് പേടിയില്ല സുജിത്താകുമ്പോഴത്തേക്കും അത് നമുക്ക് അറിയാലോ ക്യാരക്ടർ അന്നേരം പിന്നെ അത് വേണ്ടല്ലോ അപ്പം ഞാൻ അപ്പോൾ ഈ പ്ലേറ്റൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഞാനൊന്ന് ഗാർണിഷ് ചെയ്യാമേ എടി ഒന്ന് ആക്രാന്ത് കാണിക്കാൻ ഞാൻ തരാം ഞാൻ നോക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ഗാർണിഷ് ചെയ്യാൻ സമ്മതിക്കോ അപ്പൊ ഇച്ചിരി ഗാർണിഷ് എന്നൊക്കെ പറഞ്ഞു ചുമ്മാ കുറെ ഇലയും നമ്മള് ഇത്രേ ഉള്ളു കേട്ടോ നമുക്ക് അന്നേരം വിട്ടുകൊടുക്കാൻ നോക്കോ ഒക്കെയല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് ആണോ ഇഷ്ടമായോ ഇതൊക്കെ ഞാൻ എന്താ വീട്ടിൽ വരുമ്പോ ഉണ്ടാക്കി തരാത്തെ എന്നോട് പറയാൻ ചോറും ധൈര്യം ഉള്ളൂ നീ അത് കഴിച്ചിട്ട് വീട്ടിൽ പോകണം ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരമാണ് കുഞ്ഞിന് ഇതിനകത്തല്ല ആ അറ്റത്ത് വിളമ്പിക്കോ അറ്റത്ത് ഇവിടെയോ ആ മതിയോ ആ മതി അവളുടെ പ്ലേറ്റിൽ ഇപ്പൊ അവള് മിക്കവാറും കൂടുതൽ എടുക്കും കൊള്ളാട്ടോ ടേസ്റ്റ് ഉണ്ട് നമുക്ക് പരീക്ഷിക്കാവുന്നതാണ് ചപ്പാത്തിക്കൊക്കെ നല്ലതാ ശരിയല്ലേ ചപ്പാത്തി എരിവുണ്ടോ ഇല്ല കറക്റ്റാ ഞാനല്ലേ എരിവിട്ട് ഇനിയിപ്പോ സുജിത്ത് എന്നാ ചോദിച്ചാലും ഞാൻ മഞ്ജുവിന്റെ പേരിലോട്ട് അങ്ങ് വെക്കും നമുക്ക് എനിക്ക് ടെൻഷൻ ഇല്ലല്ലോ അവള് തന്നെയല്ലേ ചെയ്ത് ഇത് വിളമ്പി ഇനി ഞാൻ എങ്ങനെ അടി വെച്ച ഡിമോൾഡ് ചെയ്യുന്നേ ഓ എല്ലാം പോയി കേട്ടോ ചെയ്യാൻ മേലായിരുന്നോ ആ വന്നു പച്ചമുളക് കുത്തി വെച്ചോ കണ്ണും ആക്ച്വലി എന്താ ഉദ്ദേശം ഇത് നിനക്ക് ഉദ്ദേശിച്ചാണോ
കാരണം സുജിത്ത് ഫസ്റ്റ് ടൈം എന്റെ ഒരു ഷോയിലേക്ക് വരുവാ. ഈ പച്ചമുളകും പച്ചമുളകൊക്കെ കുത്തി വെച്ചേച്ചേ. ഇതെന്തുവാ? പുതിന അല്ലേ? പുതിന അല്ലേ? സമ്മതിക്കല്ലേ?